പ്രായം 65 ലെത്തിയിട്ടും ഇപ്പോഴും സിനിമയിൽ സജീവമായി നിൽക്കുന്ന ബോളിവുഡ് നടിയാണ് നീന ഗുപ്ത. ഒത്തിരി ആരാധകരുള്ള നടി കൂടിയാണ് നീന. പലപ്പോഴും കരിയറിനേക്കാളേറെ നീന ഗുപ്തയുടെ വ്യക്തിജീവിതത്തിലെ സംഭവങ്ങളാണ് വാർത്തകളിൽ നിറഞ്ഞത്. അതിൽ പ്രധാനം വിവാഹം കഴിക്കാതെ നടി മകൾക്ക് ജന്മം കൊടുത്തതും പിന്നീട് സിംഗിൾ മദറായി ജീവിച്ചതുമൊക്കെയാണ്. നീന ഗുപ്തയുടെ വ്യക്തിജീവിതം അത്ര കളർഫുൾ ആയിരുന്നില്ല. വിവാഹ നിശ്ചയം മുടങ്ങിയത് മുതൽ വിവാഹിതനായ ഒരു പുരുഷനുമായി പ്രണയത്തിലാവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയാകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരുന്നു നീന ഗുപ്ത. അന്ന് വിവാഹം കഴിക്കാതെ നടി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതൊക്കെ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. എന്നിരുന്നാലും മകളെ ഒറ്റയ്ക്ക് വളർത്തി നീന ഗുപ്ത. ക്രിക്കറ്റ് ഇതിഹാസം വിവിയൻ റിച്ചാർഡുമായിട്ടായിരുന്നു നീന ഗുപ്ത പ്രണയത്തിലായിരുന്നത്. നീന ഗുപ്തയുടെ മകൾ മസാബ ഗുപ്തയുടെ പിതാവും അദ്ദേഹം തന്നെയാണ്. ഏറെക്കാലം ഇരുവരും പ്രണയത്തിലായിരുന്നുവെങ്കിലും വിവിയൻ നേരത്തെ വിവാഹിതനായിരുന്നതുകൊണ്ട് തന്നെ നീന ഗുപ്തയ്ക്ക് വിവിയനെ വിവാഹം കഴിക്കുവാൻ സാധിച്ചില്ല. 1989ലാണ് നീന ഗുപ്ത മകൾ മസബയ്ക്ക് ജന്മം നൽകുന്നത്. അന്ന് തന്നെ മകളെ താൻ ഒറ്റയ്ക്ക് വളർത്തുമെന്ന നടി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മകളെ ഗർഭിണിയായിരുന്ന കാലത്ത് കുഞ്ഞിന്റെ അച്ഛനെ കുറിച്ചൊന്നും നടി തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതോടെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അറിയുവാൻ ചിലർ ശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് നടി മുൻപൊരിക്കൽ നൽകിയൊരു അഭിമുഖത്തിലൂടെ പറഞ്ഞത്. ഒരിക്കലൊരു മാധ്യമപ്രവർത്തകൻ തന്റെ മകളുടെ ജനന സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുവാൻ ശ്രമിച്ചുവെന്നാണ് നീന ഗുപ്ത എന്ന് പറഞ്ഞത്. തന്റെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അറിയുവാൻ വേണ്ടിയായിരുന്നു ആ മാധ്യമപ്രവർത്തകൻ മസബയുടെ ജനന സർട്ടിഫിക്കറ്റ് കൈക്കലാക്കാൻ ശ്രമിച്ചത്. പ്രതീഷ് നന്ദി എന്ന മാധ്യമപ്രവർത്തകനായിരുന്നു അതെന്നും നീന ഗുപ്ത വ്യക്തമാക്കി. അന്ന് തൻ്റെ ഒരു ആൻറ്റിയാണ് കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് സർക്കാർ ഓഫീസിൽ സമർപ്പിക്കുവാൻ പോയത്. അത് തിരികെ വാങ്ങുവാനായി ചെന്നപ്പോഴാണ് മറ്റാരോ വന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയെന്നറിയുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ അവർ പറഞ്ഞത് അത് നിങ്ങളുടെ ബന്ധു കൊണ്ടുപോയല്ലോ എന്നായിരുന്നു. ഭാഗ്യത്തിന് അയാളെ അറിയുന്ന ഒരാളെ തനിക്കറിയാമായിരുന്നുവെന്നും നടി പറയുന്നുണ്ട്. അയാൾ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ആർട്ടിക്കൾ എഴുതി. പഠിപ്പും വിവരവും ഉള്ളവർ ഇങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് പറയാനെന്നാണ് നീന ഗുപ്ത ചോദിക്കുന്നത്. അന്ന് തട്ടിപ്പ് കാണിച്ച മാധ്യമപ്രവർത്തകനെ ഒരു അഭിമുഖത്തിലൂടെ നീന ഗുപ്ത പിന്നീട് അസഭ്യം പറയുകയുണ്ടായി. മാത്രമല്ല തന്നെ ജാരസന്തതി എന്ന് വിളിക്കുന്നവരെ നടിയുടെ മകൾ മസബ ചോദ്യം ചെയ്യുന്നതും ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. സ്വന്തം ഭർത്താവിന്റെ അഭിഹിതം അംഗീകരിച്ച് കൂടെ കഴിയുന്നവരാണ് തന്നെ കളിയാക്കുന്നത് എന്നാണ് മസബ പ്രതികരിച്ചത്. അതേസമയം അമ്മയെ പോലെ തന്നെ നീന ഗുപ്തയുടെ മകൾ മസബയും ഇന്ന് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ്. അഭിനയത്തിലേക്ക് വരാതെ ഫാഷൻ ഡിസൈനിങ്ങിലാണ് താരപുത്രി ഇന്ന് സജീവമായിരിക്കുന്നത്. ഒരിക്കൽ തൻ്റെ ജനനത്തെ പറ്റി താരപുത്രിയും തുറന്ന് സംസാരിക്കുകയുണ്ടായി. അമ്മയുടെ കയ്യിൽ സാമ്പത്തികമായി ഒന്നുമില്ലാതിരുന്ന കാലത്താണ് താൻ ജനിക്കുന്നതെന്നാണ് മസബ പറഞ്ഞത്. താൻ ജനിക്കുമ്പോൾ തൻ്റെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ ആകെ 2000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ ജനിക്കുന്നത് സിസേറിയനിലൂടെയുമായിരുന്നു. അമ്മയുടെ ജീവചരിത്രം വായിക്കുമ്പോഴാണ് അമ്മ തനിക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ താൻ മനസ്സിലാക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും താൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യാറുണ്ടെന്നും അന്ന് മസബ പറഞ്ഞിരുന്നു. അതേസമയം മകളെ അച്ഛനിൽ നിന്നും അകറ്റി നിർത്തിയിട്ടില്ലെന്നാണ് നീന ഗുപ്ത പറയുന്നത്. മസബ അച്ഛനെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോകാറുണ്ട്. മകളുടെ വിവാഹത്തിന് വിവിയനും നീന ഗുപ്തയും ഒരുമിച്ചെത്തിയിരുന്നതുമൊക്കെ ശ്രദ്ധേയമായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.